സംസ്ഥാനത്ത് വീണ്ടും കോവിഡ് മരണം എറണാകുളം തടിക്കടവ് വെളിയത്തുനാട് സ്വദേശി തോപ്പിൽ വിട്ട് കുഞ്ഞു മരിച്ചത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇതോടെ സംസ്ഥാനത്തെ കോവിഡ് മരണസംഖ്യ നാല്പത്തി ഒന്നായി ജൂലൈ എട്ടാം തീയതിയാണ് കുഞ്ഞു മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കോവിഡ് ന്യൂമോണിയെ തുടർന്നായിരുന്നു ഇത് ഇദ്ദേഹത്തിന് രക്തസമ്മർദ്ദവും കടുത്ത പ്രമേഹവും ഉണ്ടായിരുന്നു പ്ലാസ്മ തെറാപ്പി അടക്കമുള്ള ചികിത്സകൾ നൽകിയിരുന്നു എന്നാൽ രക്തസമ്മർദ്ദവും പ്രമേഹവും ഉണ്ടായിരുന്നത് സ്ഥിതി വഷളാക്കി ഇതോടെ കുഞ്ഞു വെന്റിലേറ്ററിലാക്കി ഞായറാഴ്ച രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് പുറത്തുവിട്ട മെഡിക്കൽ ബുള്ളറ്റിനിലൂടെയാണ് കുഞ്ഞു മരണം സംബന്ധിച്ച വിവരം അറിയിച്ചത് രക്തസമർദ്ദവും കടുത്ത പ്രമേഹവും ഉണ്ടായിരുന്ന ഇദ്ദേഹത്തെ ന്യൂമോണിയ ബാധിച്ച നിലയിലാണ് ജൂലൈ എട്ടിന് മെഡിക്കൽ കോളേജിലെ തീവ്ര വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് കർഷകനായ ഇദ്ദേഹം ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ ആലുവ മരട് മാർക്കറ്റുകളിൽ പോകാറുണ്ടായിരുന്നു ആലുവയിൽ നിന്നാണ് കോവിഡ് പകർന്നതെന്നാണ് സംശയിക്കപ്പെടുന്നത് എട്ട് ദിവസമായി ചികിത്സയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളടക്കം പതിമൂന്ന് പേർ കോവിഡ് ബാധിച്ച ചികിത്സയിലാണ് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രോട്ടോകോൾ അനുസരിച്ചാകും മൃതദേഹം സംസ്കരിക്കുക അതേസമയം സംസ്ഥാനത്ത് സമ്പർക്ക വ്യാപന ആശങ്കയേറുകയാണ് കഴിഞ്ഞ അഞ്ചു ദിവസവും സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ അറുപത് ശതമാനത്തിലധികവും സമ്പർക്ക രോഗികളാണ് പത്ത് ശതമാനത്തിലേക്ക് ഒതുക്കാൻ ആരോഗ്യവകുപ്പ് തീവ്രശ്രമം നടത്തിയ സമ്പർക്ക വ്യാപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അറുപത് ശതമാനവും കടന്ന് കുതിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച മാത്രം നാലായിരത്തി എഴുന്നൂറ്റി ഒൻപത് കോവിഡ് കേസുകളാണ് സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതേസമയം സംസ്ഥാനത്ത് ഇന്നലെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം ായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒൻപതായി മുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത് നൂറ്റി പതിനൊന്ന് പേർ വിദേശത്തു നിന്നും എത്തിയതാണ് തൊണ്ണൂറ് പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ് പത്തൊൻപത് ആരോഗ്യ പ്രവർത്തകർ ഒരു ഡി എസ് ഇ ജവാൻ ഒരു ഫയർഫോഴ്സ് ജീവനക്കാരൻ എന്നിവർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്നലെ രണ്ട് മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഇരുന്നൂറ്റി നാലു പേരാണ് രോഗമുക്തി നേടിയത് അതിനിടെ തിരുവനന്തപുരത്ത് കോവിഡ് നിരീക്ഷണത്തിലിരുന്നയാൾ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു നെടുമങ്ങാട് സ്വദേശി താഹയാണ് മരിച്ചത് ഇന്നലെയാണ് ബൾഡിൽ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു